ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ജ്യൂസാണ്, മുസംബി ജ്യൂസ്. ഇത് ശരീരത്തിനെ തണുപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് മുസംബി, പഞ്ചസാര, വെള്ളം, ഇത്രയാണ്. പിന്നെ തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് ഐസ് ക്യൂബ്സും ഉപയോഗിക്കാം. ഇതിപ്പോൾ നാല് മുസംബി നമ്മൾ കട്ട് ചെയ്തെടുത്ത് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ നടുവേ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കുരു വേഗം എടുക്കാൻ പറ്റും. കുരു ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും. അപ്പം അതുകൊണ്ട് കുരു ഇല്ലാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഇനി 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുകയാണ്. ഐസ് ക്യൂബ്സ് ഇഷ്ടമുള്ളവർ, തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം, ഞാനത് ചേർക്കുന്നില്ല. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക്, ഞാൻ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുത്താൽ ഇതിലെ ജ്യൂസ് ഫുൾ നമുക്ക് താഴേക്ക് കിട്ടും. മുസംബി അടിക്കാൻ നേരത്തെ ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. ജ്യൂസ് വളരെ തിക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ അരിച്ചെടുക്കാം. ഞാൻ മുഴുവൻ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചെനിക്ക് മധുരം കുറവായിട്ട് തോന്നിയത് കൊണ്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 ഗ്ലാസിലേക്ക് എടുക്കാം. ഇതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുസംബി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഐസ് ക്യൂബ്സ് ഇട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ല. കൊച്ചുകുട്ടികൾക്ക് തണുപ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. അതും കൂടി ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പുതിന ഇലയുണ്ടെങ്കിൽ അതിട്ടാലും നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.